ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അറബിക് ഫേസ് പാക്കാണ് കേട്ടോ. അറേബ്യൻ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം അധിക പേരും ഈ ഒരു ഫേസ് പാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ ഓൾറെഡി ഫെയർ അല്ലേ, അപ്പോൾ അവർ ഇതെല്ലാം യൂസ് ചെയ്യണം. ഈ അറബിക്കിൽ അറേബ്യൻ സുന്ദരികൾ എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ അവരുടെ ബോഡി അതേപോലെ തന്നെ ഫേസ്, കൈ, കാല് ഇതെല്ലാം നല്ലോണം സംരക്ഷിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യും. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് അറിയായിരിക്കും. അറബികൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണിത്. അപ്പോൾ ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഒറ്റ യൂസിൽ തന്നെ നല്ല നിറം കിട്ടും. അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കാനാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം തൈരാണ് കേട്ടോ. തൈര് വെറുതെ നമ്മുടെ മുഖത്ത് തേച്ചാൽ പോലും നല്ല ഈ ടൺ റിമൂവലിനെല്ലാം ഒരുപാട് സഹായിക്കുന്ന സാധനമാണ് ഈ തൈര് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നേരം നിങ്ങൾ കസ്തൂരി മഞ്ഞൾപ്പൊടി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ കസ്തൂരി മഞ്ഞൾ ഇല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതൊരു കാൽ ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ കറികളിൽ ഉപയോഗിക്കുന്ന പുറത്തുനിന്ന് വാങ്ങുന്ന കമ്പനി പ്രോഡക്റ്റ് ആ ഒരു പാക്കറ്റ് പൊടി ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ മുഖത്തേക്ക് ഇടുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിലെന്തെല്ലാം പ്രിസർവേറ്റീവ്സ് എല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. തേന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, തേൻ ഉറപ്പായിട്ടും വേണം. അവരുടെ ഫേസ് പാക്കിൽ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിൽ പെട്ടതാണ് ഈ തേൻ എന്ന് പറയുന്നത്. അപ്പോൾ തേന് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം തേന് വളരെ നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ പൗഡറായ റാഗി പൗഡർ. ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള ഫേസ് പാക്കുകളിൽ അവർ യൂസ് ചെയ്യുന്ന പൗഡർ എന്ന് പറയുന്നത് റാഗി പൗഡറാണ്. നമ്മുടെ നാട്ടിൽ മുത്താറി, ചൊളാണ്ടി എന്നെല്ലാം പറയും. കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പൗഡറാണിത്. അതാണ് ഇവരുടെ സ്കിൻ വൈറ്റനിങ്ങിന് അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് അധികം വാട്ടറി കൺസിസ്റ്റൻസിയിലല്ല വേണ്ടത്, കുറച്ചൊരു ടൈറ്റായിട്ട്, എന്നാലോ ഭയങ്കര ടൈറ്റ് ആവാൻ പാടില്ല. ഒരൊത്ത കൺസിസ്റ്റൻസിയിൽ നിങ്ങളിത് തയ്യാറാക്കിയെടുക്കണം. ഞാനീ പറഞ്ഞ പോലെ തന്നെ അളവിലെടുക്കുകയാണെങ്കിൽ അവർ കറക്റ്റ് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആവണം. നമ്മുടെ തൈര്, മഞ്ഞൾ, ഈ ഒരു പൗഡർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുഖമെല്ലാം ഒന്ന് ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് നന്നായി കഴുകി തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഞാനിതെൻ്റെ കൈകളിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വീക്ക്ലി ടു ടൈംസ് യൂസ് ചെയ്യുക. നിങ്ങളിത് ഒരു മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്താലാണ് ഞാൻ ഈ പറഞ്ഞ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടും. പെട്ടെന്നൊന്ന് നിറം വെക്കണം, തിളക്കം വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റ യൂസിൽ തന്നെ ആ ഒരു നിറവും തിളക്കവും കിട്ടും. പക്ഷേ ആ ഒരു നിറം നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം. എന്നാൽ മാത്രമേ അത് പെർമനൻ്റായിട്ട് കിട്ടും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ട്രൈ ചെയ്ത് നോക്കിയ ഫേസ് പാക്കിനെല്ലാം റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ പിന്നീട് ആ ഒരു നിറം പോയിപ്പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഏതൊരു ഫേസ് പാക്ക് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടത് കൊണ്ടൊന്നും അതിൻ്റെ റിസൾട്ട് നിലനിൽക്കില്ല. അതൊന്ന് കുറച്ച് കണ്ടിന്യൂ ചെയ്യണം, എന്നാൽ മാത്രമേ അത് പെർമനൻ്റായിട്ട് കിട്ടൂ. അപ്പോൾ ഞാനിതെൻ്റെ കൈകളിൽ 2 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം തന്നെ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് നന്നായി ഡ്രൈ ആയി കിട്ടും, അതിനുശേഷം കഴുകിക്കളയാം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സാധാരണ വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകിയിട്ട് വരാം. നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തുടച്ചെടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും, സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നിറവും തിളക്കവും കിട്ടും. ഓൺ ദ സ്പോട്ട് റിസൾട്ടാണ്. അതായത് നമ്മൾ കഴുകിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു ഗ്ലോ മുഖത്തേക്ക് വരും. ഈ വെയിലത്ത് പുറത്ത് പോയിട്ട് നമ്മൾ പെട്ടെന്ന് കയറി വന്നാൽ മുഖം നല്ല കറുപ്പടിക്കൂലേ, അത് പെട്ടെന്ന് തന്നെ മാറാൻ ഈ ഒരു പാക്ക് സഹായിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഈ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യേണ്ട. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഈ ഒരു ഫസ്റ്റ് യൂസിൽ ഇത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അത് സൂട്ട് ആകുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉറപ്പായും പറയുക.
ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.